താനൂർ കണ്ണന്തളിയിലെ മാലിന്യ പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിൽ നിന്ന് കക്കൂസ് മാലിന്യം അടക്കം പുറത്തേക്ക് ഒഴുക്കുന്നതായാണ് പരാതി. മാലിന്യം ഒഴുക്കുന്നത് മൂലം പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ രോഗഭീഷണിയിലാണെന്നും എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. താനൂർ കണ്ണന്തളി ഭാഗത്ത് ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യങ്ങളടക്കം പുറത്തേക്ക് തള്ളുന്നതിന് ഇനിയും പരിഹാരമായില്ലെന്ന് നാട്ടുകാരുടെ പരാതി. സംയുക്ത സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിൽ നിന്നുമാണ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. ഇവിടെ ഒരാഴ്ച ആയിട്ട് ഈ വരുന്ന മാലിന്യം ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ല. ഒരാഴ്ചയായിട്ട് വെള്ളം പറ്റിക്കണ് അവിടെ തടഞ്ഞു നിർത്തുകയാണ്. ആ വെള്ളം അവിടെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ഇതാ തോട് കയ്യേറിയാണ്. താനൂർ മുനിസിപ്പാലിറ്റിന്റെ വക ചെയ്ത റോഡാണ്. ഇത് കണ്ടില്ല, ഡാറിംഗ് ചെയ്ത റോഡാണ്, സർക്കാരിൻ്റെ റോഡാണ്. ഈ റോഡിലെ ഇത് പൈപ്പ് അനുകൃതമായി പൈപ്പ് കീറിയിട്ട് കയ്യേറ്റം ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ഏക്കറോളം വരുന്ന പാടത്താണ് ഇപ്പൊ മാലിന്യങ്ങൾ, ഈ സേഫ്റ്റി ടാങ്ക് കക്കൂസ് മാലിന്യങ്ങൾ വരെ നിൽക്കുന്നത്. ഇത് ആ കോട്ടേഴ്സാണ്. അതിൽ ഒരിക്കലും നമ്പർ പോലും ഇല്ല, പെർമിറ്റും ഇല്ല. താനൂർ മുനിസിപ്പാലിറ്റിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കാരണം കടുത്ത ആരോഗ്യ ഭീഷണിയിലാണ് ഈ പ്രദേശത്തെ കുടുംബങ്ങളെന്ന് നാട്ടുകാർ പറഞ്ഞു. നമുക്ക് തന്നെ ചെറിയ മക്കളൊക്കെ ഉള്ളതാണ്. ഈ ചെറിയ മക്കളുണ്ടാകുമ്പോൾ വലിയവർക്കും ചെറിയവർക്കും ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. രോഗങ്ങൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ചൊറിയലും മാന്തലും മുറിക്കലും വരുന്നവരൊക്കെ ചോദിക്കുക, എന്താണിത്, ഇവിടെ വാസന എന്താ വാസന. പക്ഷേ വാസന ഉണ്ടായിട്ട് ആൾക്കാർ പറയുന്നത് പരാതി കൊടുക്കും. നമ്മളെ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്, പറഞ്ഞിട്ട് അവർ കേൾക്കണില്ല. കേൾക്കാതിരിപ്പോൾ നമ്മളെന്താ ചെയ്യുക, കുറേ പ്രാവശ്യം പറയുന്നതാണല്ലോ. അതിനൊന്നും ഒരു അവർ ഒരു നടപടി എടുത്തിട്ടില്ല. നമ്മൾ സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ വയ്യാറായപ്പോഴാണ് വെള്ളം ഞങ്ങളെ വന്ന് ഇതായി കിട്ടിയ അസുഖങ്ങളും വലിയവർക്ക് അസുഖങ്ങളും വരുന്നത്. സമീപത്തെ തോട്ടിലേക്കും വയലിലേക്കുമാണ് മാലിന്യം എത്തുന്നത്. ഇത് കാരണം പരിസരത്ത് അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായാലൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാ. ഇവിടെ നിൽക്കാതെ ലീവിന് വരുമ്പോഴൊക്കെ വന്നിട്ട് പോയി പറയാറുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് തവണ അതേമാതിരി അവർ വന്ന് ഇവിടെ നിന്ന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ഇതായിട്ടില്ല എന്നൊക്കെ അവർ പല തവണ പറഞ്ഞു. ടോയ്ലറ്റിൻ്റെ ഇത് വിടുന്നുണ്ട്, മാലിന്യങ്ങൾ വിടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ രണ്ടാളും കൂടെ ഒരുമിച്ച് മത്സരിച്ച് വിടുകയാണ്. കല്യാണം ഉണ്ടാകുമ്പോഴാണ് അധിക ദിവസങ്ങളിലും പോണത്, കൂടുതലായിട്ടും പോണത്. ഇത് ഈ കൊതുക് ഈ ചെറിയ കുട്ടികൾ കാരണങ്ങളൊക്കെ ആകുമ്പോൾ അവർ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. ഈ പ്രദേശത്തെ 56 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. നിരവധി പേർ ഇത് കാരണം രോഗികളായി തീർന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. ഈ 56 കുടുംബങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളിങ്ങനെ ഒരു ഇത് കൊടുക്കാനുള്ള കാരണം ഉണ്ടായത്. അല്ലാതെ ഇതിൽ ഒരു രാഷ്ട്രീയക്കാർ ഇടപെടായിട്ടില്ല. അപ്പൊ നമ്മളൊരു ജലികക്കല് നമ്മൾക്ക് കൂടെ നിന്നത് ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ കൂടെ നിൽക്കുന്നത്. കാരണം നമ്മൾ ഇതായി പറഞ്ഞ് അപ്പൊ ഇപ്പൊ കുഞ്ഞുട്ടാക്കായാലും അവര് പറഞ്ഞ് പരാതി പറഞ്ഞു. അപ്പൊ നമ്മൾ എത്രയായിട്ട് നേരിട്ട് പറഞ്ഞിട്ട് അവര് അത് എന്താണ് ഉൾക്കൊള്ളണില്ല. അവരതിനെ ഒരു വക വെക്കുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ജലിയാക്കാൻ സമീപിക്കേണ്ടി വന്നത്. അല്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒന്നും ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്രമാത്രം ഞങ്ങൾ ഞങ്ങളാണ് ഇത് ഇവരെല്ലാരും കൂടി എന്നെ സമീപിച്ചപ്പോ ഞാൻ ചെയ്തതാണ്. ഞാനൊരു ബി ജെ പി കാരനാണ്. ഞാൻ ഈ ചാല 33.5 സ്ഥലം എന്റെ സ്ഥലത്ത് എന്റെ വീടിന്റെ കൊലായി കൂടിയാണ് ഈ പോണത്. അതുകൊണ്ട് ദുർഗന്ധം സഹിക്കാൻ വയ്യ. കുട്ടികളൊക്കെ അഡ്മിറ്റിലാണ്. ഒരു കുട്ടിക്ക് ഇപ്പൊ ചപ്പട്ടായിട്ട് കിടക്കുകയാണ്, അവർ ഉമ്മാന്റെ വീട്ടിൽ കൊണ്ടുപോയതാ. മറ്റേ കുട്ടിക്ക് അപസ്മാരം കൂടിയിട്ട് നിൽക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വർഷങ്ങളായി കക്കൂസ് മാലിന്യം റോഡരികിലുള്ള മഴവെള്ളം ഒഴുകാനുള്ള തോട് കയ്യേറി പൈപ്പ് ലൈനിലൂടെ പുറത്തേക്ക് പൊതുസ്ഥലത്തേക്ക് തള്ളുകയാണെന്നും ഇതിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.